കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. ജി സുധാകരനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. നിരവധി പ്രവർത്തകരാണ് ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി നിരവധി പ്രവർത്തകരുടെ തിക്കും തിരക്കും ആണ് അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ ആശുപത്രി അധികൃതർ പോലും ഇത്ര വലിയൊരു ആൾക്കൂട്ടം ആശുപത്രിക്കുള്ളിലേക്ക് കടന്നു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസിനും കഴിയുന്നില്ല. അവരുടെയൊക്കെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും പ്രവർത്തകരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആശുപത്രിക്കകത്തും പുറത്തും വലിയ പതിനായിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകരെല്ലാവരും. അവരെല്ലാവരും ആശുപത്രിക്കുള്ളിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് ആശുപത്രിക്കുള്ളിൽ വലിയ തോതിലുള്ള തിരക്ക് ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തരെയായി വരിവരിയായി നീക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ എം മാണി വളരെ കാലം താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് എറണാകുളം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിചയത്തിലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി നിരവധി പേർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തകരുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അവരെല്ലാവരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും വിങ്ങിപ്പൊട്ടുന്നത് കാണാം. ഇന്ന് അല്പസമയം കൂടെ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് നീക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മരണവിവരം അറിയിച്ച ശേഷം ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചത്. മൃതദേഹം എംബാം ചെയ്ത ശേഷമാണ് പൊതുദർശനത്തിന് എത്തിച്ചത്. ഇന്ന് ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം നാളെ രാവിലെ ആയിരിക്കും പാലയിലേക്ക് കൊണ്ടുപോകുക എന്നറിയുന്നു. ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വിലാപയാത്രയായിട്ടായിരിക്കും പാലയിലേക്ക് കൊണ്ടുപോകുക. അതിനുശേഷം ഒരുപക്ഷെ കോട്ടയത്തും പൊതുദർശനത്തിന് വെക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റന്നാളായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ തോതിൽ പ്രവർത്തകർ ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രമല്ല, മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും കെ എം മാണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസിന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഈ ആശുപത്രിയുടെ അകത്തും പുറത്തും വലിയ തോതിലുള്ള ആൾക്കൂട്ടം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രമുഖ നേതാക്കളടക്കം നിരവധി പാർട്ടി പ്രവർത്തകരടക്കം കെ എം മാണി അവസാനമായി ഒരു നോക്ക് കാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകരെയും നേതാക്കളെയും പ്രവർത്തകരെ അടക്കം നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട് പോലീസും പാർട്ടിയുടെ മറ്റു പ്രവർത്തകരും ഒക്കെ. ഇത്രയും വലിയ ഒരാൾക്കൂട്ടം പ്രതീക്ഷിച്ചിരുന്നില്ല. ആശുപത്രി അധികൃതരും കെ എം മാണിയുടെ ബന്ധുക്കളുമൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ